സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ പോലീസ് പാസിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനം വൈകുന്നേരത്തോടെ നിലവിൽ വരും. സംവിധാനം നിലവിൽ വരുന്നതുവരെ അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് യാത്ര ചെയ്യുന്നതിന് അവരുടെ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം. ഇവർക്ക് പ്രത്യേകം പോലീസ് പാസിൻ്റെ ആവശ്യമില്ല. യാത്രാ പാസിന് എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ ലഭിക്കും നോക്കാം. കൂലിപ്പണിക്കാർ, ദിവസവേതനക്കാർ എന്നിവർക്ക് ജോലിക്ക് പോകാനാണ് പാസ്. തൊഴിലാളിയോ തൊഴിലുടമയോ അപേക്ഷ നൽകണം. ലോക്ക്ഡൗണിൽ ഇളവ് നൽകിയിരിക്കുന്ന തൊഴിൽ മേഖലയിലുള്ളവർക്കും പാസ് നൽകും. അടിയന്തര യാത്ര ആവശ്യമുള്ള പൊതുജനങ്ങൾക്കും പാസിന് അപേക്ഷിക്കാം. മരണം, ആശുപത്രി, അടുത്ത ബന്ധുവിൻ്റെ വിവാഹം പോലെ ഒഴിവാക്കാനാവാത്ത ആവശ്യത്തിന് മാത്രമാണ് പാസ്. അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പാസ് വേണ്ട, തിരിച്ചറിയൽ രേഖ മതി. ട്രെയിനും വിമാനവും ഒഴികെ പൊതുഗതാഗതം ഉണ്ടാവില്ല. അവശ്യ വസ്തുക്കളും മരുന്നും വാങ്ങാനും അവശ്യ സർവീസുകൾക്കും മാത്രമേ സ്വകാര്യ വാഹനം പുറത്തിറക്കാവൂ. അടിയന്തര വൈദ്യസഹായത്തിനും ട്രെയിൻ വിമാനയാത്രക്കാരെ കൊണ്ടുപോകാനും ടാക്സി ഓട്ടോ സർവീസ് ആകാം. യാത്രാരേഖ വേണം. ഓൺലൈൻ ടാക്സി സർവീസും ഇങ്ങനെ നടത്താം. കോവിഡ് വാക്സിൻ എടുക്കേണ്ടവർ, ആശുപത്രി കൂട്ടിരിപ്പുകാർ, കോവിഡ് സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, വീട്ടുജോലിക്കാർ, പ്രായമായവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർ എന്നിവർക്കും യാത്രയാകാം. അഭിഭാഷകർക്കും ക്ലാർക്കുമാർക്കും കോടതിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം. പൊതുഗതാഗതം ഉണ്ടാകില്ല. മറ്റു ജില്ലകളിലേക്കുള്ള യാത്ര കഴിയുന്നതും ഒഴിവാക്കണം. അത്യാവശ്യമാണെങ്കിൽ സത്യപ്രസ്താവന കരുതണം. പേരും മറ്റു വിവരങ്ങളും യാത്രാ ഉദ്ദേശവും ഉൾപ്പെടുത്തി സ്വയം തയ്യാറാക്കിയ സത്യവാങ്മൂലം കരുതണം. ഇത് ദുരുപയോഗം ചെയ്താൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ വരും. ജില്ല വിട്ടുള്ള യാത്രയ്ക്ക് പാസ് ഏർപ്പെടുത്തിയിട്ടില്ല. ചരക്ക് നീക്കത്തിനും അടിയന്തര സേവനങ്ങൾക്കും മാത്രമേ സംസ്ഥാനാനന്തര യാത്ര അനുവദിക്കൂ. COVID-19 ജാഗ്രത .kerala.nic.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. ഹോട്ടലുകൾക്ക് രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ പ്രവർത്തിക്കാം. പാഴ്സൽ സേവനത്തിന് മാത്രമാണ് അനുമതി. ബാങ്കുകളുടെ പ്രവർത്തനം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം. അതിനിടെ കോവിഡ് തീവ്രവ്യാപനം വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4 ലക്ഷവും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 10 ലക്ഷവും കടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.